സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സകല ചലന രഹസ്യങ്ങളും മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്ത മഹാൻ. അതായത് ഈ പ്രപഞ്ചത്തെ ആഴത്തിലെറിയാൻ ന്യൂട്ടനേക്കാളേറെ നമ്മെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം തുറന്നുവിട്ട ന്യൂട്ടൻ്റെ ജീവിതം നിഗൂഢതകളുടെ കലവറയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഈ ഭൂമിയിൽ ശാസ്ത്രകാരന്മാരും അല്ലാത്തവരും ആയിട്ടുള്ള ധാരാളം മഹാന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു വ്യക്തിയെ, ഒരു മഹാനെ മഹാനായി കാലം വാഴ്ത്തുന്നത് മിക്കപ്പോഴും അയാളുടെ മരണശേഷമായിരിക്കും. പക്ഷേ നമ്മുടെ ന്യൂട്ടൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. ന്യൂട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു ഇതിഹാസമായിരുന്നു. അതായത് ബ്രിട്ടീഷ് രാജ്യം നേരിട്ടെത്തി നൈറ്റ്ഹുഡ് നൽകിയ ന്യൂട്ടൻ, അമാനുഷികമായ പ്രതിഭ കൊണ്ട് തൻ്റെ ജീവിതകാലത്ത് ഉടനീളം ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ന്യൂട്ടൻ, ഇനി മരണത്തിലേക്ക് വന്നാലും ബ്രിട്ടനിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന വെസ്റ്റ് മിനിസ്റ്റർ അബയിൽ സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് മഹാനായ ഐസക് ന്യൂട്ടൻ. അതായത് തൻ്റെ ജീവിതകാലഘട്ടത്തിലുടനീളം ന്യൂട്ടനോളം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രകാരനും ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് സർ ഐസക് ന്യൂട്ടൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് ഏറെയും കുറഞ്ഞ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മൾ പൊതുവെ കേൾക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു ന്യൂട്ടനെക്കുറിച്ചാണ്. അതായത് തൻ്റെ ജീവിതകാലഘട്ടത്തിൽ ന്യൂട്ടൻ എന്ന മഹാൻ തൻ്റെ സമയത്തിൻ്റെ സിംഹഭാവവും ചിലവാക്കിയത് ചില നിഗൂഢങ്ങളായ ചില വിചിത്രങ്ങളായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുവാൻ വേണ്ടിയാണ്. അദ്ദേഹം നടത്തിപ്പോകുന്ന ഈ ഗൂഢപരീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഈ ഗൂഢരഹസ്യങ്ങൾ പുറത്തറിയുകയായിരുന്നെങ്കിൽ ന്യൂട്ടന് പ്രഭുസ്ഥാനം നൽകി ആദരിച്ച ബ്രിട്ടീഷ് രാജ്ഞി തീർച്ചയായും അദ്ദേഹത്തിന് മരണശിക്ഷ വിധിക്കുമായിരുന്നു. ന്യൂട്ടൻ നടത്തിയ ഈ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം സ്വന്തം കൈപ്പടകളിൽ കുറിപ്പുകളായി എഴുതി സൂക്ഷിച്ചിരുന്നു. 1-2 പേജുകളിലെ ലക്ഷക്കണക്കിന് പേജുകൾ. അദ്ദേഹത്തിൻ്റെ പിൻതലമുറകൾ, അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അനന്തരാവകാശികളും ഒക്കെ ഈ മരണശിക്ഷ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പടികൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചു പോന്നു 200 വർഷക്കാലം. അങ്ങനെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ രഹസ്യങ്ങളുടെ പെട്ടി തുറന്നപ്പോൾ ലോകം കണ്ടത് ശാസ്ത്രത്തിൻ്റെ മിശികയുടെ കറുത്ത മുഖമാണ്. ഇവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സർ ഐസക് ന്യൂട്ടനെ കുറിച്ചല്ല, ആ പേരിന് പുറകിൽ മറഞ്ഞിരുന്ന ഭ്രാന്തനായ ജീനിയസിനെ കുറിച്ചാണ്. ഇപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥകൾ മാത്രമല്ല, യന്ത്രത്തോക്കുകളിലെയും യുദ്ധവിമാനങ്ങളിലേക്കും ചരിത്രവും ടെക്നോളജിയും കഥകൾ പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അദമ്യമായ അളവില്ലാത്ത പ്രോത്സാഹനം മൂലം ആ ശ്രമങ്ങളെല്ലാം ഏതാണ്ട് വിജയം കണ്ടെത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ചാനലിൽ കാണുന്ന സിംഹഭാവ ആൾക്കാരും ഈ ആയുധങ്ങളും അവരുടെ ടെക്നോളജിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒപ്പം അവർ എന്നെയും എൻ്റെ കഥകളും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പലപ്പോഴായി എഴുതി എൻ്റെ സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ചു പോന്നിരുന്ന എൻ്റെ കഥകൾ ജനാലകൾ എന്ന പേരിൽ ഒരു പുസ്തകമായി ഞാൻ പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം ആമസോണിൽ അവൈലബിളാണ്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് മറക്കേണ്ട, ജനാലകൾ എന്നാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ, ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ ജീവിതം ജനനം മുതൽ തന്നെ വൈചിത്ര്യങ്ങളൊരു ഘോഷയാത്രയായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ലിങ്കൺഷെയറിലെ ഒരു ഗ്രാമത്തിൽ 1642 ഡിസംബർ 25 ഒരു കർഷകൻ്റെ മകനായിട്ടാണ് ന്യൂട്ടൻ ജനിക്കുന്നത്. അപ്പോൾ ആ December 25 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന, ന്യൂട്ടൺ ജനിച്ച കാലത്ത് ഉപയോഗിച്ചിരുന്ന ജൂലിയൻ കലണ്ടർ പ്രകാരമാണ് ഈ December 25 വരുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഈ ഡേറ്റ് January 4. എന്നിട്ടും ഇതൊക്കെ അറിയാഞ്ഞിട്ടും ഞാൻ ഈ December 25 എന്ന് പറയാൻ കാര്യം, December 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാർ ജനിക്കുന്ന ഒരു ഡേറ്റാണ്. അത് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയി, മദൻ മോഹൻ മാളവ്യ, അങ്ങനെ ധാരാളം പേരുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മഹാനായ, നമ്മുടെ പ്രിയപ്പെട്ട സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങനെ ജനിച്ചതും ഈ December 25. അപ്പോൾ സഫാരി ചാനൽ നടത്തുന്ന സന്തോഷ് ജോർജ് കുളങ്ങനെ മാത്രമല്ല, സയൻറ്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അനീഷ് മോഹൻ ജനിച്ചതും ഈ December 25 തന്നെയാണ്. അപ്പോൾ നമുക്ക് ന്യൂട്ടനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ലോക നിയമം തന്നെയാണെന്ന് പറയാം. അതായത് ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ന്യൂട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. ഒന്നാമതായിട്ട് ന്യൂട്ടൻ ജനിച്ചത് മാസം തികയാതെയാണ്. അതിലും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടൻ ജനിക്കുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ ന്യൂട്ടൻ്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അവിടെ നിന്നുകൊണ്ട് പ്രതിസന്ധികൾ ഒന്നൊന്നായി അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടായിരുന്നു. അതായത് അദ്ദേഹം ജനിച്ച് അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ 2 വിവാഹിതയായി. പിന്നെ ഈ ഐസക് എന്ന് പറയുന്ന ബാലൻ വളർന്നത് അയാളുടെ അമ്മൂമ്മയുടെ ഒപ്പമാണ്. പഠനത്തിന് പ്രായമായപ്പോൾ അദ്ദേഹത്തെ കിങ് സ്കൂളിൽ ചേർത്തു. അപ്പോൾ ശാസ്ത്രലോകം കണ്ട അത്ഭുത പ്രതിഭയായ ന്യൂട്ടൻ
തുടക്കത്തിൽ അത്ര സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ചെറുക്കൻ, നമ്മൾ പറഞ്ഞല്ലോ അവൻ മാസം തികയായി ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ദുർബലനാണെന്ന് ഇവനെ സഹപാഠികൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഈ സഹപാഠികളുടെ മുന്നിൽ ആളാകാൻ എന്താണ് ഒരു വഴിയെന്ന് ന്യൂട്ടൺ ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവരെ എന്തായാലും തന്നെ കൊണ്ട് തല്ലി തോപ്പിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് അവരെ പഠിച്ചു തോപ്പിക്കാൻ ന്യൂട്ടൻ അങ്ങ് തീരുമാനിച്ചു. പിന്നെ അങ്ങോട്ട് സംഭവിച്ചതെന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺ ഇങ്ങനെ ആവേശത്തോടെ പഠിച്ചു മുന്നേറവേ ചൊവ്വാദോഷക്കാരിയായിരുന്ന ന്യൂട്ടൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവും മരണപ്പെട്ടു. അങ്ങനെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാതെ ന്യൂട്ടൻ്റെ അമ്മ ന്യൂട്ടൻ്റെ പഠനം നിർത്തി അയാളെ കൃഷിപ്പണിക്ക് വിടാൻ തീരുമാനിച്ചു. പക്ഷേ കിങ് സ്കൂളിൽ ന്യൂട്ടൻ്റെ അധ്യാപകനായിരുന്ന ഹെൻറി സ്റ്റോക്കിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ന്യൂട്ടൻ ഒരു ഗോതമ്പ് കർഷകനാകുന്നതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോകുമായിരുന്നെങ്കിൽ ഈ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേറെ ആളെ നോക്കേണ്ട വന്നാൽ. എന്നാലും നമ്മുടെ ഭാഗ്യം കൊണ്ട്, മാനവരാശിയുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ശാസ്ത്രം വളർന്നത് ന്യൂട്ടൺ എന്ന അതിമാനുഷ്യനിലൂടെയാണ്. അദ്ദേഹം തൻ്റെ 24-ാമത്തെ വയസ്സിൽ കാൽക്കുൽസ് എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് രൂപം കൊടുത്തു. പ്രകാശം എന്നാൽ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം മാത്രമല്ല, അത് വർണ്ണരാജികളുടെ ഒരു സമ്മേളനമാണെന്ന് അദ്ദേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് പല പാതിരാവുകളും പകലുകളാക്കി മാറ്റി അദ്ദേഹം ആകാശഗോളങ്ങളെയും താരാപഥങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ബലത്തെ നിർവചിച്ചു. ഇന്നും ബഹിരാകാശ യാത്രകൾ നടത്താൻ, ബഹിരാകാശയാനങ്ങൾ അയക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പ് ഐസക് ന്യൂട്ടൺ ക്രോഡീകരിച്ച സമവാക്യങ്ങളെയാണ്. ലോകം കണ്ട എക്കാലത്തെയും മഹാനായ ശാസ്ത്രജ്ഞൻ അതായിരുന്നു ഐസക് ന്യൂട്ടൺ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതാണ്ട് ഒരു 200 വർഷക്കാലം ലോകം അദ്ദേഹത്തെ വാഴ്ത്തിയതും അങ്ങനെ തന്നെയാണ്. പക്ഷേ 1936 ജൂലൈ 13-ാം തീയതി ജെറാൾഡ് വെർണൻ വെള്ളപ്പ് എന്ന് പറയുന്ന ഒരു സായിപ്പ് ലണ്ടനിൽ ഒരു തകരപ്പെട്ടി ലേലത്തിന് വെച്ചു. ഒരു തകരപ്പെട്ടി, പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന മറ്റൊന്നുമല്ല സർ ഐസക് ന്യൂട്ടൺ തൻ്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകളായിരുന്നു. ഒന്നും രണ്ടുമല്ല, 1000 കണക്കിന് പേജുകൾ. അതായത് നാം അറിയുന്ന ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വ ബലത്തെ നിർവചിച്ച, ചലന നിയമങ്ങൾ രചിച്ച, പ്രകാശത്തിൻ്റെ സങ്കീർണതകളെ അപഗ്രഥിച്ച ആ ന്യൂട്ടൺ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നാണ് ആ കടലാസുകൾക്ക് പറയാനുണ്ടായിരുന്നത്. അതായത് ആ കടലാസുകൾ പറഞ്ഞ ഇതാണ്, ഭൂഗുരുത്വാകർഷണവും ചലന നിയമങ്ങളും പ്രകാശവും ഒക്കെ ന്യൂട്ടനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഹോബി മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാവവും അദ്ദേഹത്തിൻ്റെ സമയം മുഴുവനും മാറ്റിവെച്ചിരുന്നത് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ പെട്ടി ജെറാൾഡ് വെല്ലപ്പിന് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ന്യൂട്ടൺ ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിലും ന്യൂട്ടൺ മരിച്ചത് അതിസമ്പന്നനായിട്ടാണ്. തന്നെയുമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും കല്യാണം കഴിക്കാത്ത അദ്ദേഹം തൻ്റെ സ്വത്തുവകളുടെ അനന്തരവാകാശയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സ്വത്തുവകളും സ്ഥാപനജംഗമോ വസ്തുക്കളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ വന്നിരുന്നു. അപ്പോൾ ആ കൂടെ വന്നതാണ് ഈ പെട്ടിയും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ പെട്ടിക്കകത്തുള്ള ഗൂഢരഹസ്യങ്ങൾ കണ്ട് പേടിച്ച് ഈ ബന്ധുക്കൾ ഈ പെട്ടി പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ന്യൂട്ടൻ്റെ താഴ്വഴികളിൽ എവിടെയോ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ജെറാൾഡ് വെല്ലപ്പ്. അപ്പോൾ ഈ പെട്ടി ഇങ്ങനെ കൈമറിഞ്ഞ് മറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയായിരുന്നു. അപ്പോൾ ഈ ജെറാൾഡ് വെള്ളപ്പ് ആ വലിയൊരു സമ്പന്നനായ ബിസിനസ്സുകാരനായിരുന്നു. ഇദ്ദേഹം ഈ സമയമായപ്പോൾ ഈ 1936-37 കാലഘട്ടത്തിലൊക്കെ എന്തോ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അത് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം കയ്യിലുള്ള പല സാധനങ്ങളും ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഈ പെട്ടി തുറന്നു നോക്കിയത്. പെട്ടി തുറന്നു കഴിയുമ്പോഴത്തേരിക്കുന്നു മഹാനായ ഐസക് ന്യൂട്ടൺ സ്വന്തം കൈപ്പടയിൽ എഴുതി കൂട്ടിയ 1000 കണക്കിന് പേപ്പറുകൾ. ഇതിൽ ഓപ്ഷന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പൈസ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെയാണ് ഈ പെട്ടി കൊണ്ടുവന്ന് ലേലത്തിന് വെച്ചത്. പക്ഷേ ഈ പെട്ടി ലേലത്തിന് വെച്ചപ്പോൾ ഇത്രയധികം പേപ്പറുകൾ ഉണ്ടായി, ഇത് മൊത്തത്തിൽ മേടിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആരും തന്നെ അവിടെ വന്നില്ല. അതുകൊണ്ട് ഈ പേപ്പറുകൾ പല പല ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ലേലം വിളിയും വീതമ്പക്കലും ഒക്കെ അറിഞ്ഞ് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി അവിടെ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മെനാർഡ് കെയ്ൻസ് എന്നാണ്. ജോൺ മെനാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച എക്കണോമിസ്റ്റുകൾ, ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ കെനീഷ്യൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ധനതത്വ ശാസ്ത്ര ധാര തന്നെയുണ്ട്. ഇപ്പോൾ എക്കണോമിക്സും ധനതത്വശാസ്ത്രവും ഒന്നും നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ ഈ ജോൺ മെനാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ന്യൂട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂട്ടനുമായിട്ട് ബന്ധമുള്ള വസ്തുക്കൾ, ന്യൂട്ടൺ ഉപയോഗിച്ച വസ്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിൽ അതീവ തൽപ്പരനായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതോടൊരു കെയ്ൻസിന് ലോട്ടറി കഴിച്ച പോലെ അദ്ദേഹം പാഞ്ഞ് അവിടേക്ക് എത്തി. പക്ഷേ അപ്പോഴേക്കും ഈ പേപ്പറിൻ്റെ നല്ലൊരു പങ്കും പല ആൾക്കാരും വീതം വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. കെയ്ൻസിന് വളരെ കുറച്ച് പേപ്പറുകൾ മാത്രമേ അവിടെ നിന്ന് ലഭിച്ചുള്ളൂ. പക്ഷേ ഈ കിട്ടിയ പേജുകൾ മറിച്ച് നോക്കിയ കെയ്ൻസ് ഞെട്ടിത്തരിച്ചു പോയി. പിന്നീട് അങ്ങോട്ട് ഒരു 10 ആണ്ടുകാലം അദ്ദേഹം ചെലവഴിച്ചത് ഇങ്ങനെ പലരായി വീതം വെച്ച് കൊണ്ടുപോയ ആ പേപ്പറുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 1000കണക്കിന് വരുന്ന കടലാസുകളിലുണ്ടായിരുന്നത് ന്യൂട്ടൺ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണോ ചിലവാക്കിയ അതിൻ്റെ വിവരങ്ങളായിരുന്നു. ഈ പേജുകളിൽ വെറും 20% മാത്രമാണ് അദ്ദേഹം ഈ ഗുരുത്വാകർഷണ ബലത്തിനും ചലന നിയമങ്ങൾക്കും മറ്റുമായി ചിലവാക്കിയത്. ബാക്കി ഈ പേപ്പറിൻ്റെ സിംഹഭാഗവും ഏതാണ്ട് 80%ത്തിലധികവും പ്രതിദാനം ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് ആൽക്കമി, രണ്ട് ബൈബിളും ക്രിസ്തുമതവും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി, ഈ രണ്ട് കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയാണ് മഹാനായ ഐസക് ന്യൂട്ടൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവാക്കിയത്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് വെറും ഹോബി മാത്രമായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ആൽക്കമിയും ബൈബിളും ക്രിസ്തുമതവും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒഴിവുകളകൾ ആനന്ദകരമാക്കാൻ ചെയ്തു കൂട്ടിയ വെറും കളിവേലകൾ. അതായത് ഐസക് ന്യൂട്ടൺ എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ഒരു തികഞ്ഞ ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായിരുന്നു എന്ന് മാത്രമല്ല,
ഈ ബൈബിളിൽ പ്രപഞ്ച രഹസ്യങ്ങളെ സംബന്ധിക്കുന്ന കോഡുകൾ അടക്കം ചെയ്തിട്ടുണ്ടെന്നും ആ രഹസ്യങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ച ഒരു വ്യക്തിയാണ് താനെന്നാണ് ന്യൂട്ടൺ സ്വയം വിശ്വസിച്ചിരുന്നത്. ഞാൻ സംസാരിക്കുന്ന ആ ബൈബിളിനെക്കുറിച്ചാണ്, അതേ ബൈബിളിനെക്കുറിച്ച്, അതായത് ഏത് പുസ്തകമാണോ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നു എന്ന ആരോപണം പേറുന്നത്, അതേ പുസ്തകത്തിനുള്ളിൽ പ്രപഞ്ച രഹസ്യങ്ങളെ സംബന്ധിക്കുന്ന അതീവ രഹസ്യമായ കോഡുകൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് മഹാനായ ഐസക് ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു. വിശ്വസിച്ചുവെന്ന് മാത്രമല്ല, ആ കോഡുകൾ കണ്ടെത്താൻ അദ്ദേഹം അഹോരാത്രം പണിയെടുത്തു. അപ്പോൾ ന്യൂട്ടൺ ഈ കാര്യം ചെയ്തത് അന്ധകാര യുഗത്തിലൊന്നുമല്ല. ന്യൂട്ടൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 1642 എന്നൊക്കെ പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം ലോകത്തിന് വെളിവാക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതായത് നമുക്കറിയാം, ഈ 1642 ന്യൂട്ടൺ ജനിച്ച ആ വർഷമാണ് ഗലീലിയോ മരണപ്പെടുന്നത്. ഗലീലിയോ ആരാണെന്ന് നമുക്കറിയാം, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശഗോളങ്ങളെ പഠിച്ച മഹാനാണ് ഗലീലിയോ. ആകാശഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും മാത്രമല്ല, സൗരയൂഥത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള നെപ്റ്റ്യൂണും അല്ലെങ്കിൽ ശനിയുടെ വലയങ്ങളും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളും ഒക്കെ ടെലിസ്കോപ്പിലൂടെ നോക്കിക്കണ്ട് അവയെ പഠിച്ച മഹാനാണ് ഗലീലിയോ. അതിനുശേഷമാണ് ന്യൂട്ടൻ്റെ കാലഘട്ടം വരുന്നത്. ന്യൂട്ടൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനോടകം പലതവണ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഈ പ്രപഞ്ചത്തെ അറിയാൻ ന്യൂട്ടനോളം നമ്മെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിരുന്നിട്ടില്ല. ആ ന്യൂട്ടനാണ് ബൈബിളിൽ പ്രപഞ്ച രഹസ്യങ്ങൾ തേടിപ്പോയത്. അപ്പോൾ അങ്ങനെ ബൈബിളിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ തേടി സഞ്ചരിച്ച ന്യൂട്ടൺ പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം, 2060 AD ഈ ലോകം അവസാനിക്കുമെന്നാണ്. 2060 AD ലോകം അവസാനിക്കുകയെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കുന്ന ലോകം അവസാനിച്ച് പോവുകയല്ല, 2016 ആകുമ്പോഴത്തേന് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നും, അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി ഏതാണ്ട് 2060 ആകുമ്പോഴത്തേന് ലോകം പൂർണ്ണമായും അവസാനിക്കുമെന്നുമാണ് ന്യൂട്ടൺ ബൈബിളിനെ അടിസ്ഥാനമാക്കി കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂട്ടൺ കണ്ടെത്തി കണ്ടെത്തലുകളെല്ലാം അദ്ദേഹം അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം അത് രഹസ്യമായിട്ട് അങ്ങനെ തുടർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഒരു വ്യക്തി ബൈബിളിൽ പ്രപഞ്ച രഹസ്യം അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ. അതായത് ദൈവഭക്തിയുള്ള ഒരു രാജാവും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു വലിയ സഭയും ഒക്കെ ഉള്ള ഇംഗ്ലണ്ടിൽ ബൈബിളിൽ ഒരു ശാസ്ത്രജ്ഞൻ പ്രപഞ്ച രഹസ്യം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വല്ല റിവാർഡും കൊടുക്കുന്നില്ലാതെ ശിക്ഷയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നിട്ടും ന്യൂട്ടൺ എന്തുകൊണ്ടാണ് ഇത് ഒളിച്ചു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂട്ടൺ ചെയ്ത രണ്ടാമത്തെ കാര്യം ആൽക്കമി ഇംഗ്ലണ്ടിൽ ശിക്ഷാർഹമായിരുന്നു. അപ്പോൾ ഈ ആൽക്കമി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, കെമിസ്ട്രിയുടെ മുത്തച്ഛൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പ്രോട്ടോ കെമിസ്ട്രിയും അല്പം മാജിക്കും അല്പം മന്ത്രവാദവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ആൽക്കമിയായിട്ട് മാറും. അപ്പോൾ ഈ ആൽക്കമി പ്രാക്ടീസ് ചെയ്യുന്ന ആൽക്കമിസ്റ്റുകൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബേസ് മെറ്റലുകൾ, ബേസ് മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വില കുറഞ്ഞ ഇരുമ്പ്, ഈയം ഇങ്ങനെയൊക്കെ പറഞ്ഞ ലോഹങ്ങളെ ചില ക്ഷുദ്ര പ്രവൃത്തികളൊക്കെ നടത്തി സ്വർണ്ണമാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എലിക്സർ ഓഫ് ലൈഫ്, അതായത് സർവ്വരോഗ സംഹാരിയായ ഒരു മരുന്ന് നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സർവ്വരോഗ സംഹാരിയായ മരുന്നെന്ന് മാത്രമല്ല, ഈ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഒരു പെഗ്ഗം കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതോടുകൂടി മരണമില്ലാത്തവനായി മാറും, ഇമ്മോർട്ടലായി മാറും. അതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അതായത് ഈയത്തെ ഇരുമ്പിനെയൊക്കെ സ്വർണ്ണമാക്കി മാറ്റാനും അതുപോലെ ഈ എലിക്സർ ഓഫ് ലൈഫ് വാറ്റിയെടുക്കാനും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഫിലോസഫേഴ്സ് സ്റ്റോൺ. അപ്പോൾ എല്ലാ ആൽക്കമിസ്റ്റുകളും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ഫിലോസഫേഴ്സ് സ്റ്റോൺ നിർമ്മിച്ചെടുക്കാനോ കണ്ടെത്താനോ വേണ്ടിയാണ്. അപ്പോൾ ഈ ആൽക്കമി എന്ന് പറയുന്നത് യൂറോപ്പിലും അറേബ്യയിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നൊരു സാധനമൊന്നുമല്ല, ഇത് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ പ്രചരിച്ചു വെച്ചിരുന്നത്. ഇന്ത്യയിലെന്ന് പറയുകയാണ്, ഇന്ത്യയിലെ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൽ ചിന്താമണി എന്ന പേരിൽ ഈ ഫിലോസഫേഴ്സ് സ്റ്റോണിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൽക്കമി പ്രാക്ടീസ് ചെയ്യാവുന്നത് 17-ാം നൂറ്റാണ്ടിലെങ്കിൽ അത്യന്തം കുറ്റകരമായ ഒരു കാര്യമായിരുന്നു. അതീവ കുറ്റകരമായ കാര്യമൊന്നും അക്കാലത്ത് ഇംഗ്ലീഷ് പാർലമെൻറ്റ് സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യാൻ അത്യന്തം പ്രതിജ്ഞാബദ്ധമായിരുന്നുകൊണ്ടൊന്നുമല്ല, പേടിച്ചിട്ടാണ്. കാര്യം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ആൽക്കമിസ്റ്റ് ഈ ഈയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇരുമ്പിൽ നിന്നോ സ്വർണ്ണം ഉണ്ടാക്കാനുള്ള, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള ഒരു ടെക്നോളജി കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അതോടുകൂടി ഈ പുള്ളിക്കാരൻ എന്തായാലും പുള്ളിയുടെ വീട്ടിലുള്ള സകല സാധനങ്ങൾ സ്വർണ്ണമാക്കി മാറ്റും. സ്വർണ്ണമാക്കി മാറ്റുമെന്ന് മാത്രമല്ല, ഇവനെ ഈ രാവിലെ എഴുന്നേറ്റ് ഈ എലിക്സർ ഓഫ് ലൈഫ് ഓരോ ബഗ് അടിക്കുന്ന കാരണം ഇവനെ കൊല്ലാനും പറ്റത്തില്ല. ഇങ്ങനെ ഒരുത്തരം ഉണ്ടായാൽ മതി, അതോടുകൂടി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കട്ടയും പടവും മടങ്ങും. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ആൽക്കമി പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരുത്തിനെ കണ്ടാലും അന്നേരം പിടിച്ചുകൊണ്ട് പോയി ബ്രിട്ടീഷുകാർ തലവെട്ടിയിരുന്നത്. അതായത് ന്യൂട്ടനാണ് 3 പതിറ്റാണ്ട് കാലമാണ് ഈ ഫിലോസഫേഴ്സ് സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കിയത്. അതുകൊണ്ട് പുള്ളിക്ക് ഫിലോസഫേഴ്സ് സ്റ്റോൺ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഈ ആൽക്കമി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സാരമായി ബാധിച്ചു. അതായത് ഈ ആൽക്കമിസ്റ്റുകളുടെ ഒരു പ്രിയപ്പെട്ട സാധനമാണ് മെർക്കുറി അഥവാ രസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ മെർക്കുറി എന്ന് പറയുന്ന സാധനം ഈ കറിക്ക് ഉപ്പ് ചേർക്കുന്ന പോലെ ആൽക്കമിസ്റ്റുകളുടെ എല്ലാ പരീക്ഷണങ്ങൾക്കും അഭിവാജ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ മെർക്കുറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെർക്കുറി പോയിസണിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അതായത് മെർക്കുറി പോയിസണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി നശിക്കും, നമ്മുടെ ഉറക്കമില്ലാതാവും, കൺഫ്യൂഷൻ ഉണ്ടാകും, വിറവൽ എന്ന് വേണ്ട നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രവർത്തനം പൂർണ്ണമായും നശിച്ച് ആകപ്പാടെ ദുരന്തപൂർണ്ണമായി തീരും ജീവിതം. അപ്പോൾ നമ്മുടെ ന്യൂട്ടനും ഈ ആൽക്കമി കാരണം നല്ല രീതിയിൽ മെർക്കുറി പോയിസണിങ് അടിച്ചു. അതുമൂലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വളരെയധികം യാതനകൾ അനുഭവിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വർഷക്കാലം, അതായത് 10 ആണ്ടുകളോളം ആൽക്കമി പ്രാക്ടീസ് ചെയ്ത ന്യൂട്ടൺ ആ രഹസ്യം ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെ മറച്ചു വെച്ചു എന്നതാണ് ചോദ്യമെങ്കിൽ,
അതിൻ്റെ ഉത്തരം ഈ ലോകത്തെ മാറ്റിമറിച്ച ന്യൂട്ടന് തൻ്റെ ചുറ്റുമുള്ള ലോകവുമായി തൻ്റെ ചുറ്റുമുള്ള സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നതാണ്. ഏതാണ്ട് സമൂഹത്തിൽ നിന്ന് ഓൾമോസ്റ്റ് കട്ട് ഓഫ് ആയിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. തികഞ്ഞ ഒരു ഇൻട്രോവേർട്ട്. അതായത് അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അടുത്ത സുഹൃത്തുക്കൾ എന്നല്ല, സുഹൃത്തുക്കൾ തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. അങ്ങനെ ഒരാൾ എക്സ്ട്രീംലി വർക്കഹോളിക്കും കൂടി ആകുമ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് സമൂഹമായിട്ട് എന്ത് ബന്ധമുണ്ടാകും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ന്യൂട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂട്ടൺ ജോലി ചെയ്യുന്നതിൽ അത്യന്തം ആനന്ദം കണ്ടെത്തിരുന്ന മനുഷ്യനാണ്. അതായത് അദ്ദേഹം സ്വയം കണ്ടെത്തുന്ന ജോലികളായാലും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലികളായാലും അദ്ദേഹം അത് അത്യന്തം ആനന്ദത്തോടെ ആരെയും ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അത് അതിനൊരു എക്സാമ്പിൾ പറയുന്നത് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ടീച്ചറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എത്ര ബോറിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്ലാസ്സിൽ സാധാരണയായിട്ട് ആൾക്കാരൊന്നും കയറത്തില്ലായിരുന്നു. അപ്പോൾ ആരുമില്ലാത്ത ക്ലാസ് റൂമിൽ ഡെസ്കിനും ബെഞ്ചിനും ക്ലാസ്സെടുത്ത് തന്നെ ഏൽപ്പിച്ച ജോലി വളരെ വൃത്തിയായി ന്യൂട്ടൺ പൂർത്തീകരിക്കുമായിരുന്നു. അപ്പോൾ 1936 ലണ്ടനിൽ ഇങ്ങനെ ഒരു ലേലം നടന്നില്ലായിരുന്നെങ്കിൽ ന്യൂട്ടൻ്റെ ഈ ഒരു മുഖം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. പക്ഷേ അതെന്ത് തന്നെയാണ് ന്യൂട്ടൺ എന്ന മഹാപ്രതിഭാസത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മേൽ അത് ഒരു തരത്തിലുള്ള മങ്ങലും ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ വിശ്വാസ പ്രമാണങ്ങളെ ഫോളോ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി അയാൾ മാനവരാശിയുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് എന്തൊക്കെ സംഭാവനകൾ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ന്യൂട്ടണോളം പങ്കുവച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിരുന്നിട്ടില്ല. ഇനി ആരെങ്കിലും വന്നാലും ന്യൂട്ടൻ്റെ തട്ട് താന്നു തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ തലവരെ മാറ്റിവരിച്ച അദ്ദേഹം ശാസ്ത്രകാരന്മാരിലെ സൂപ്പർ ഹീറോ തന്നെയാണ്. വിശ്വഗുരുവായ ആ മഹാമനുഷ്യയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജനാലകളുടെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ആമസോണിൽ നിന്ന് നമ്മുടെ ജനാലകൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ.